ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയാതെ ഇപ്പോൾ ഒരു കേക്കിനെ കുറിച്ച് പറയാനാണ്. ഞാൻ നല്ലൊരു ഡിസൈൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ ഞാൻ മുന്നേ ഇത് ജസ്റ്റ് ഒരു കേക്കിൻ്റെ വാൻഡ്രഡ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. ഞാൻ എമ്മി എന്ന് പറഞ്ഞ ചാനലിലാണ് ഇങ്ങനെ കേക്ക് ഡിസൈൻ ചെയ്യുന്ന കണ്ടത്, മുന്നേ കണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ടൈം എടുത്തിട്ട് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതായിരുന്നു ഈ വീഡിയോ. സെക്കൻഡ് ട്രൈയിൽ വന്നതാണ് മുന്നെട്ട് എന്ന് പറഞ്ഞ ആ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണേ. അപ്പോൾ ഞാനിത് മുട്ടക്ക ബീറ്റ് ചെയ്ത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിരുന്നു. മുട്ടക്കൊന്ന് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നിട്ട് മെല്ലെ ഫോൾഡ് ചെയ്ത് കേക്ക് ഒരു വനില കേക്കും ഒരു ഓറഞ്ച് കേക്കുമാണ് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കേക്കിനെ കുറിച്ച് പറയണം. കേക്ക് ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചു. ഒരുപാട് ടൈം എടുത്തു ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. മക്കളൊക്കെ കണ്ടിട്ട് കഴിക്കാൻ കൊതിച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചതല്ലേ, നല്ലതായിട്ട് തണുപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ എന്തോ സംസാരത്തിൽ സംസാരിച്ച് സംസാരത്തിൻ്റെ ആ ഒരു പ്രഷറിൽ കേക്ക് ആ ഒരു പ്രഷർ കയ്യിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ദേഷ്യം വന്നിട്ട് ആ കേക്കൊന്ന് ഫ്രിഡ്ജിൻ്റെ മേലേക്ക് എടുത്ത് വെച്ചായിരുന്നു, തണുപ്പ് പോകട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അതേ കിടക്കുന്നു ഫ്രിഡ്ജിൻ്റെ മേലെ നിന്ന് താഴോട്ട് അങ്ങ് വരുന്നു. അപ്പോൾ നമ്മുടെ കൺമുനയിലുള്ള, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുനയിലുള്ള സാധനം നമ്മൾ കഴിക്കണോ വേണ്ടതെന്ന് പോലും നമുക്ക് തീരുമാനിക്കാൻ വയ്യ അല്ലേ. അതുപോലെ തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഞാൻ അന്ന് മക്കളൊക്കെ അത് കട്ട് ചെയ്തിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ഞാനും അതെ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് ഫ്രിഡ്ജിൻ്റെയും ചുമരിൻ്റെയും ഇടയിലേക്ക് വന്നിട്ട് പോകും. പടച്ചവൻ കാത്തിട്ട് അതെൻ്റെ കൈ കൊണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അതെങ്ങാനും മക്കളുടെ ആരുടെയും കൈ കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ തച്ചിച്ച് കൊന്നേനെ. അപ്പോൾ നമ്മൾ ആര് നന്നായിട്ട് ദേഷ്യം വരുമായിരുന്നു. അത് ആരുടെയും കയ്യിൽ നിന്നാണ് വീടുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ പലതവണ ചിന്തിച്ചു, അതെൻ്റെ കയ്യിൽ നിന്നായത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ മക്കളെ കയ്യിൽ നിന്നായിരുന്നെങ്കിൽ അത് എത്ര അടി കിട്ടുമായിരുന്നു കുട്ടികൾക്കെന്ന് ഞാൻ പലതവണ ചിന്തിച്ചു പോയി. നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് നമ്മൾ ചെയ്തു പോവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ കേക്കിന് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല. കുട്ടികളൊക്കെ ആ ചുമരുന്ന് അതിൻ്റെ ക്രീമൊക്കെ ഇങ്ങനെ വാരി ഒക്കെ കഴിച്ച് പിന്നെ ബാക്കിയുള്ളത് ഞങ്ങളും വാരി വാരി കഴിച്ചു. അപ്പോൾ ഈ കേക്ക് ഇതേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഓരോ കളറും നിൽക്കും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഇങ്ങനെ ക്രംകോട്ടൊക്കെ ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്യാനാണ് ഒരുപാട് ടൈമായി എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും കുട്ടിയുള്ളതാണ്. ഇപ്പോൾ കുട്ടി പറഞ്ഞുള്ള ടൈമൊക്കെ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഈ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഐസിങ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജ് വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറിയ മോൾക്കാണെങ്കിൽ അത്ര തണുപ്പുള്ളത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതേ കൊളായി. അപ്പോൾ ക്രംകോട്ട് ചെയ്തൊഴിച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ജസ്റ്റ് അപ്പോൾ കിട്ടിയൊരു ഡിസൈനായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഡിസൈൻ ചെയ്തത്. എനിക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നി. അപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് ആ കേക്ക് കിട്ടിയില്ല. അതിൻ്റെ മുന്നേ വെയില് കഴിഞ്ഞു. പിന്നെ ഇത് കോൺ സിറപ്പാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ കോൺ സിറപ്പ് വെറുതെ ഒരു കളർ ഒന്ന് കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ഒന്നിടവിട്ട് ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും സങ്കടം ഇപ്പോഴും എനിക്ക് വീഡിയോ കാണുമ്പോൾ പോലും സങ്കടം വരുന്നു. അപ്പം ഞാൻ അന്നെടുത്ത് കുറേ ആയി ഇതെടുത്ത് വെച്ചിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്യാനൊന്നും തോന്നിയില്ല. ഇപ്പം അങ്ങനെ ആയ കാരണം ഇപ്പോഴും ഇത് കാണുമ്പോൾ എനിക്ക് അതിയായ സങ്കടം രേഖപ്പെടുത്തിക്കൊണ്ട് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം ജേണി ഓഫ് ലൈഫ്.